ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പുതിയ തിയറി ഇന്നലെ പഠിച്ചിരുന്നു, റിഡംഷൻ ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് പ്രോഫിറ്റ് രണ്ടും കൂടെ ഉപയോഗിച്ചിട്ട്. നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുകയാണ്, അതോടൊപ്പം നമ്മൾ പ്രോഫിറ്റ് ഉപയോഗിച്ചിട്ടാണ് റിഡീം ചെയ്യുന്നതെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കബിൾ ആയിട്ടുള്ള കോമൺലി എല്ലാ കമ്പനീസും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ് ഈ ഒരു മെത്തേഡ്. അതായത് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് ഫ്രഷ് ഇഷ്യൂവിൻ്റെ എമൗണ്ട് ഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട, അവർക്ക് പ്രോഫിറ്റ് ഫുള്ളായിട്ട് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട, റിഡീം ഉപയോഗിക്കേണ്ട, അത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. X Limited has a part of its share capital in 1000 redeemable preference shares of rupees 100. അപ്പോൾ 1000 റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട് രൂപ വെച്ചിട്ട്. അപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ എമൗണ്ട് എത്രയും 100,000. ദി ഷെയർ ഹാവ് നൗ ബിക്കം ഡ്യൂ ഫോർ റിഡംപ്ഷന് ഡ്യൂ. ഇറ്റ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ദാറ്റ് ദി കമ്പനീസ് റിസർവ് എമൗണ്ട് ടു 7,000. റിസർവ് ഫണ്ടിൽ എത്ര രൂപയുണ്ട്? ₹50,000 കണക്ഷൻ വിത്ത് റിഡംഷൻ. റിഡംഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര രൂപ ഉപയോഗിക്കും? 50,000 രൂപ 75,000 ഉപയോഗിക്കും. ദെൻ ദി ബാലൻസ് ബീ മീറ്റ് ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ബാക്കി നമ്മൾ എവിടുന്ന് കണ്ടെത്തും? ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്തെത്തും. ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വില എത്രയാണ്? 20 രൂപയാണ് ഫുള്ളി പേഡ്. യു ആർ റിക്വയർഡ് ടു പാസ് ദി ജേണൽ എൻട്രീസ്. അടുത്തുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. 1000 equity shares into 100 ₹100 വെച്ചിട്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ വാല്യൂ എത്രയാണ്? ഫേസ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് 1,000 1,00,000 ആണ് കിട്ടിയത്. ഇനി നമുക്ക് റിഡീം ചെയ്യുന്നത് റിഡംഷൻ പ്രോഫിറ്റ്. പ്രോഫിറ്റിൽ നിന്ന് എത്രയാണ് നമ്മൾ റിഡീം ചെയ്യുന്നത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 75,000 റിസർവ് ഫണ്ട് ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ എത്ര ഉപയോഗിക്കും? 50,000. അപ്പോൾ എത്ര വരും? 50,000 നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, 50,000. ബാലൻസ് എത്ര കൂടെ വേണം? 50,000. എന്തത് പ്രൊസീഡ്സ് ഫോർ ഫ്രഷ് ഇഷ്യൂ അല്ലേ. ഫ്രഷ് ഇഷ്യൂ നമ്മൾ നടത്തുന്നത് എത്ര രൂപയ്ക്കായിരിക്കും? 50,000 രൂപയ്ക്കായിരിക്കും ഫ്രഷ് ഇഷ്യൂ നടത്തുന്നത്. ഇനി ഫ്രഷ് ഇഷ്യൂവിൻ്റെ ഇഷ്യൂ നമുക്ക് കിട്ടി സഫീഷ്യൻ്റ് എന്നുള്ളിടത്ത് 50,000 നമ്പർ ഓഫ് 50,000 ആണ്. ദെൻ ഒരു ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 50,000 രൂപേൻ്റെ ഇക്വിറ്റി ഷെയർ ആട്ടോ നമുക്ക് വേണ്ട, 50,000 എണ്ണല്ല. ദെൻ ഇക്വിറ്റി ഷെയറിൻ്റെ ഒരുന്നിൻ്റെ വാല്യൂ എത്രയാണ്? 20. അപ്പോൾ നമുക്ക് എന്താ ഇക്വിറ്റി നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എങ്ങനെ കിട്ടും? നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഈസിക്വൽ ടു 50,000 ÷ 20. അതായത് എത്രയാണ്? 25,000 ഷെയർസ് എന്ത് ചെയ്യണം? നമ്മൾ ഇഷ്യൂ ചെയ്യണം. ക്ലിയറായില്ലേ? 2500 ഇക്വിറ്റി ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം? ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതിയാൽ മതി. അതായത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100,000 ആണ്. അതിന് നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് ഉപയോഗിക്കുന്നത് 50,000 ആണ്. ബാലൻസ് എന്താണ്? ഫ്രഷ് ഇഷ്യൂ. ക്ലിയർ ആയില്ലേ? ഇനി ഫ്രഷ് ഇഷ്യൂവിൻ്റെ എത്രയാണ് നമ്പേഴ്സ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയാണ്? 20 രൂപ വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി എമൗണ്ടിനെ. അപ്പോൾ നമുക്ക് എത്രയും 2500 ഷെയർ. ഓക്കെ, ഇനി നമുക്ക് ജേണൽ എൻട്രി എഴുതി നോക്കാം. നമുക്ക് ജേണൽ എൻട്രിയിൽ എന്തൊക്കെ വരണം? നമ്മൾ പ്രോഫിറ്റിൽ നിന്നും റിഡീം ചെയ്യുന്നുണ്ട്, അതോടൊപ്പം ഫ്രഷ് ഇഷ്യൂ ഉണ്ട്. രണ്ടിൻ്റെ ജേണൽ എൻട്രിയും വരണം അല്ലേ. നമ്മൾ പഠിച്ചതാണ്, നമ്മളിപ്പോൾ ഇവിടുന്ന് ഇവിടെ ഏത് എമൗണ്ടാണ് യൂസ് ചെയ്യുന്നത്? റിസർവ് ഫണ്ടാണ്. അപ്പോൾ റിസർവ് ഫണ്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? അതിൽ നിന്ന് നമ്മൾ ഏത് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ റിസർവ് ഫണ്ട് അക്കൗണ്ട് ഡെബ്റ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അതായത് പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ എത്രയാണ് റിഡീം ചെയ്യുന്നത്? 50,000 രൂപ. അപ്പോൾ ഇവിടെ ബിയും ജേണൽ എൻട്രീസ് കൊടുക്കുക, അല്ല നരേഷൻ കൊടുക്കുക കേട്ടോ. ബി എമൗണ്ട് ഈക്വൽ ടു 50,000 റിഡീംഡ് ഫ്രം എവിടുന്ന പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഈ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് ഈ റിസർവ് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതാസ് കൺസിഡർ എസ് എ പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്? 50,000 രൂപേൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വിറ്റി ഷെയർസ് പുതിയതായിട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുവരും? ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് 50,000 രൂപേൻ്റെ, അതായത് ബീയിങ് 2500 2500 ഇക്വിറ്റി ഷെയർസ് അറ്റ് ദി റേറ്റ് ഓഫ് 20
issued for endinu venditana redemption purpose okay idu correct aayittu idana idu top purpose ini adutha nammal endiyana namukku kitti amount aayi ini endiyanam devada premium endenu undayina nere pottu endiya redeem cheythu kodukka alle redeemable preference share capital account up to preference shareholders account etra rupa varum 1 lakhsham okay ഒക്കെ നമുക്ക് അറിയാമെന്ന് ജാനലാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ് ടു ബാങ്ക് എത്ര വരും 100,000 ഓക്കെ 100,000 ഓക്കെ ഇതിൻ്റെ ഇതിൻ്റെ നരേഷൻ കൊടുക്കുക അപ്പോൾ ക്ലിയർ ആയില്ലേ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ജേണൽ എൻട്രി പുതിയത് പഠിക്കാനുള്ള ഓൾറെഡി പഠിച്ചത് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ക്ലിയർ ആയില്ലേ അപ്പം ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ നമുക്കപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യനോടെ ചെയ്ത് നോക്കാം ഓക്കെ ബൈ